കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരംപരാം വന്ദേ ഗുരുപരംപരാം. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം ദേവകളോടു കമലാസനനോടും ഭവാൻ ക്ഷീരവാരിതി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനനൽ സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകാനായന്തനായി ലോകകാരണൻ വികൽപോധിവിരഹിതൻ തന്നുടെ മായാ തനിക്കാശ്രയ ഭൂതയായി തന്നുടെ ശക്തിയെന്നു പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെയും അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജ്യം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷ്വദാശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നു ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നു പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹതത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹാതത്വത്തിങ്കലോ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹാദേവികളേവും മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൾ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൾ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങൾ
പിന്നെ സാത്വിക തിങ്കൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയ തിങ്കൾ നിന്നും ദിവ്യനാം വിരാൾ പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷത്തിര്യജ്ഞോ നിജാദികൾ ബഹുസ്ഥാവര ജംഗമൗഹ പൂർണമായുണ്ടായി വന്നു തൊന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൾ നിന്നും രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജഗൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ തൊന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവ്യതാവശഗതന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചീടും മറ്റുള്ള മൂഢന്മാർക്കും വിദ്യയുണ്ടാകുന്നതു ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരോ ഏകാന്തമുക്തന്മാരില്ലേതു സംശയമോർത്താൽ തൊൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരാമ ശ്രീരമണാത്മരാമ കാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി
നിസ്പൃഹന്മാരായി വികതൈഷ്ണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മപരന്മാരായി ശിഷ്ടാചാര്യൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമതസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം തുൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാനതമെന്നാൽ ഗുരുമുഖത്തിങ്കൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാഭവിക്കേണമേ ദയാനിധേ തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലുമുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽകൃതങ്ങളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനു സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടു കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതെ വിനിഷ്ടമായിടണം വൈകീടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കന്നടുത്തനുജ്ഞ നൽകി മുനി ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്യുതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടു പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിയിടുന്നേരം അദ്രി ശൃംഗഭം തത്ര പദ്ധതി മധ്യേ കണ്ടു
പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രാക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനി ഭക്ഷകനിവന നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നീടു നീ ഭീതിയുണ്ടാകൊല. കൊല്ലുവാനിവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനു ഭയപീഡിതനായി ചൊന്നാൻ. വദ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്യനെന്നറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ. നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൂക്കിതു പഞ്ചവടി തന്നിലമ്മാറു. സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവുമുണ്ടാക്കിനാ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീപ സാമ്രാജ്യാഖില ഫലവൃക്ഷാവൃത കാനനെ ജനസംബോധ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നേ. ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്യുതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുമാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢമാനന്ദമുൾ ചെയ്തു വഴിപോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അമ്പോടു പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ
വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയമായയാകുന്നതു നിർണയമതിന്നാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപവരണങ്ങളെന്നു രണ്ടു രൂപം മയക്കെന്നറിക നീ സൗമിത്രേ. എന്നതിൻ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാ വിദ്യാരൂപമതു സംഗാദി ദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതുമറ്റേ അതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മിനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കാതായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കില്ലല്ലതൊന്നല്ല. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതും പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതു നിർണയും പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങൾ അങ്ങോട്ടു കൊള്ളുക സൗമിത്രേ. നീ ജീവാത്മാവെന്നും പരമാവാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരമാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യേമിത ജപത്തോടും പുത്രധാരാർത്ഥ ദീഷു സ്നേഹം ചെയ്തു
ശക്തിയുമെന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനാ വിവക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനത്തിൻ തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മിനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞീടും. മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല ആത്മാവാകുന്നതെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണബുദ്ധ്യാഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ. ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ സീതാപതേ രാമ നിത്യം ജയമംഗളം നിത്യം ജയമംഗളം. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.